നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ വേണ്ടി അങ്ങയുടെ മക്കളായ ഞങ്ങളിത് വലിയ ദാഹത്തോടെ അങ്ങയെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ട ദൈവികമായ ചൈതന്യം, ശക്തി ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ. ദൈവകൃപ നിറഞ്ഞിരുന്ന അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ കൃപയുടെ നിറവിൽ അങ്ങയുടെ വചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും അത് ഞങ്ങളുടെ മനസ്സിലാക്കാനും വേണ്ട വലിയ കൃപ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിറച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വചനത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളിൽ നിറയട്ടെ, വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ സ്വർഗോന്മുഖരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, സകല സ്വർഗസൈന്യങ്ങളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനത്തിനായിട്ട് എടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമുക്ക് മുഴുവൻ നമുക്കറിയാം. അവിടെ കർത്താവ് ഏറ്റവും അധികമായിട്ട് പറയുന്നത് വിധക്കാരൻ്റെ ഉപമയാണ്. അതിൽ 19-ാമത്തെ തിരുവചനം മാത്രം നമുക്ക് ഇന്ന് എടുത്തുനിന്ന് ധ്യാനിക്കാം. അവിടെ പശ്ചാത്തലം ഇതാണ്. ഈശോ വിധക്കാരൻ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു. വിത്തുകളിൽ കുറെ വഴിയരികിൽ വീഴുന്നു, കുറെ മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു, കുറെ പാറപ്പുറത്ത് വീഴുന്നു, വേറെ കുറെ നല്ല നിലത്ത് വീഴുന്നു. നല്ല നിലത്ത് വീണത് 30 മേനി, 60 മേനി, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. ബാക്കിയെല്ലാം ഇടയ്ക്ക് വെച്ച് പല രീതികളിൽ നഷ്ടപ്പെട്ടു പോവാ. ഈ 19-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, വഴിയരികിൽ വീണ വിത്തിന് സംഭവിച്ച ദുരന്തത്തെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അതിന് കാരണം ഇങ്ങനെ പറയുന്ന കർത്താവ്, രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാത്തവരിൽ നിന്ന് ദുഷ്ടൻ വന്ന് വചനം അപഹരിച്ചു കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ചുമ്മാ ഈ ഉപമ ഇങ്ങനെ വായിച്ചു പോണ സമയത്ത് എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ സ്ട്രൈക്ക് ചെയ്ത, സ്വാധീനിച്ച ഒരു വചനമാണിത്. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാത്തവരിൽ നിന്ന് ദുഷ്ടൻ വന്ന് ഈ വചനം, ഈ വിത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥ. ഇതിൽ നമ്മൾ എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യം ഇതാണ്, നമ്മൾ വചനം മനസ്സിൽ ആക്കണം. കേട്ടാ പോരാ, വായിച്ചാ പോരാ, വചനം മനസ്സിൽ ആക്കണം. ഓരോ വചനവും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കേണ്ട, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന വചനമാണ് ഓരോ വചനവും. ആ വചനം മനസ്സിലാക്കി നോക്കിക്കേ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റണം. ഉദാഹരണത്തിന് പൗലോസ്ലിഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തില് പൗലോസ്ലിഹ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. വീണ്ടും പറയാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല, നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ വചനം ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കി നോക്കിക്കേ. ഇതാണ്, നിങ്ങളിൽ ആവസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എൻ്റെ ഈ ശരീരം. ഞാൻ എൻ്റെ സ്വന്തമല്ല. സത്യമല്ലേ, നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല, അവയവങ്ങൾ സ്വന്തമല്ല, കഴിവ് സ്വന്തമല്ല, കാഴ്ച, കേൾവി, സംസാരം, ഈ ചലിപ്പിക്കൽ, ഇതൊന്നും സ്വന്തമല്ല. നിങ്ങൾ മുഴുവൻ വിലക്കി വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അവസാനം പറയാ, നിങ്ങളുടെ ഈ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എൻ്റെ ശരീരമെന്ന് ഞാനും നീയും മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നീട് എങ്ങനെ ജീവിക്കും? ശരിക്കും ധ്യാനിച്ച് നോക്കിക്കേ. എന്നാൽ ഇന്ന് ഈ വചനം മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ, ലോകത്തിന്റെ സുഖം വരുമ്പോൾ, ജഡത്തിന്റെ സുഖം വരുമ്പോൾ, അതിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നുപോവാ. ഞാൻ ഓർക്കാണ്, ഇത് ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദൈവാലയത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും, ഒരു തിന്മയും, ഒരു മദ്യപാനമോ ജടിക പാപമോ ലോകത്തിൻ്റെതായിട്ടുള്ളത് ഒന്നും ഞാൻ ചെയ്യത്തില്ല. എന്തെന്നാൽ ഇത് ദൈവത്തിന്റെ ആലയമാ, ദൈവം വസിക്കുന്ന മന്ദിരമാ. മാത്രമല്ല, എൻ്റെ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ഈ ശരീരത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തലുള്ളത് മാത്രമാണെന്ന് ഞാൻ അറിഞ്ഞാൽ, അത് മനസ്സിലാക്കിയാൽ, പിന്നെ ഒരിക്കലും ഞാനൊരു പാപം ചെയ്യില്ല. ഈ ജഡത്തെ, ഈ ശരീരത്തെ
തിന്മയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. അതാണ് പറഞ്ഞ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിൽ ആക്കാത്തവരിൽ നിന്ന് ദുഷ്ടൻ വന്ന് വചനം അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, അറിയണം നമ്മൾ എന്താണ് സത്യമെന്ന്. വീണ്ടും തിരുവചനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. തോബിത്തിന്റെ പുസ്തകം, തോബിത്തിന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, വചനം സത്യപ്രമാണം പഠിപ്പിക്കുന്നുണ്ട് ജെറുസലേമിനെ കുറിച്ച്. എന്നാല് തോബിത്ത് പറയാ, ജെറുസലേമിനെ ഇസ്രായേൽ വിട്ടുപേക്ഷിച്ചു പോയി. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആരും ജെറുസലേമിൽ പോകാതെയായി, ബലി അർപ്പിക്കാതെയായി, ദശാംശം കൊടുക്കാതെയായി. എന്നാൽ തോബിത്ത് പറയാ, ഞാൻ ഈ വചനം അറിഞ്ഞിരുന്നത് കൊണ്ട് ഞാൻ കൃത്യമായി ജെറുസലേമിൽ പോയിരുന്നു, ഞാൻ കൃത്യമായിട്ട് എൻ്റെ ദശാംശം കൊടുത്തിരുന്നു, കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചിരുന്നു. ഇങ്ങനെ ജീവിച്ച തോബിത്ത്, തോബിത്ത് 1:11 തോബിത്ത് പറയുന്നുണ്ട്, നിവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരങ്ങളും ചാർച്ചക്കാരും വിജയാദിയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ ഭക്ഷിച്ചില്ല. കാരണം ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല, കഴിച്ചില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മകൻ ദൈവത്തോട് ചേർന്ന് തോബിത്തിനെ പറഞ്ഞിട്ട്, നീതിയോടെ ജീവിച്ചവനായ ഞാൻ തോബിത്ത്, അഭിമാനത്തോടു കൂടി 1 വായിച്ചാൽ മതി തോബിത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ. അദ്ദേഹം പറയാം, നീതിയോടെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ച് സത്യസന്ധമായി ജീവിച്ച അവനാണ് ഞാൻ തോബിത്ത്. അദ്ദേഹത്തെ അഭിമാനം അദ്ദേഹം അതാണ് അദ്ദേഹം പറയാ. അതിന്റെ അടിസ്ഥാനം എന്താ? ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു, മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ദൈവത്തെ. അതുകൊണ്ട് സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചപ്പോൾ ഇതാ തോബിത്ത് കഴിച്ചില്ല, തോബിത്ത് കഴിച്ചില്ല. കാരണം ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ദൈവത്തിന്റെ വചനം, മനസ്സിൽ സത്യമായ ദൈവിക സാന്നിധ്യം നിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യല്ല. ഇന്ന് ഈ ദൈവത്തിന് ചിന്ത വിട്ടുപോയപ്പോൾ, ഈ ഓർമ്മ വിട്ടുപോയപ്പോൾ മനുഷ്യൻ നിന്ന് പലതിനെ പിന്നാലെ പോകുന്നു. എന്താ പറയാ, വിജാതിയർക്കാർ ഇങ്ങനെ പല കാര്യങ്ങൾ ഭക്ഷിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, ആസ്വദിക്കുന്നു, കേറ്റുവെക്കുന്നു, ആഘോഷിക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവാലയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഇത് മനസ്സിൽ ആക്കാതെ, നമുക്കറിയാം മനസ്സിൽ എന്തുണ്ടോ അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിക്കുക. എൻ്റെ മനസ്സിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ഞാൻ ജീവിക്കും. വീണ്ടും നമുക്ക് 1-2 ഉദാഹരണങ്ങളിലൂടെ കടന്നു വരാം. വിശുദ്ധ മരിയാഗുരത്തി, നമുക്കറിയാം മരിയാഗുരത്തിയെ കുറിച്ച്, ആദ്യ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ഈശോ നിറഞ്ഞ ശരീരമാണ് എൻ്റെ ശരീരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചപ്പോൾ അതിനെതിരെ ഒരു ജഡിക പാപത്തിന്റെ പ്രലോഭനം വന്നപ്പോൾ മരിയാഗുരത്തി ചെറുത്തു നിന്നു. ഇറ്റ്സ് ഇൻ, ഇത് പാപമാണ്, ഇത് ദൈവാലയത്തെ നശിപ്പിക്കലാണ്, ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാ. എൻ്റെ ശരീരം ഈശോ നിറഞ്ഞ ശരീരമാ, അതിനെ പാപത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അവൾ ഈ സത്യം മനസ്സിൽ ആക്കിയത് കൊണ്ട് പാപത്തിന് അവളെ വിട്ടുകൊടുത്തില്ല, പാപത്തിന് അവൾ അടിമപ്പെട്ടില്ല. അതിന്റെ പേരിൽ ഈ കുഞ്ഞ് മരിച്ചു 13-ാമത്തെ വയസ്സിൽ. ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്കു വേണ്ടി, ദൈവാലയ പരിശുദ്ധിക്കു വേണ്ടി, വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നിറഞ്ഞ നിന്റെ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള തീക്ഷ്ണമായ തീവ്രമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയൂലയോ? നമ്മളൊക്കെ എന്താ പറയാ, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് വചനത്തിന് പ്രാധാന്യമില്ല, വചനത്തിന് വിലയില്ലാത്ത പോലെ നമ്മളൊക്കെ ജീവിക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാ, ഫോർ ലാസ്റ്റ് തിങ്സ് എന്നൊരു പുസ്തകം, മനുഷ്യന്റെ അവസാനത്തെ 4 കാര്യങ്ങൾ. അതിനെ കുറിച്ച് ഇങ്ങനെ പറയാ, മരണം, അന്ത്യവിധി, നരകം, സ്വർഗം, ഇതാണ് മനുഷ്യന്റെ 4 കാര്യങ്ങൾ. ശുദ്ധീകരണ സ്ഥലം, അന്ത്യവിധി, അവസാനമില്ല, അവസാനം കഴിഞ്ഞാൽ പിന്നെ നരകവും സ്വർഗവും ഒക്കെ ഉള്ളൂ. നമുക്കറിയാം അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചതാ. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരമാണ്. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആത്മാവ് വേർപിരിയിലാണല്ലോ, മരണം കഴിഞ്ഞു, ആത്മാവ് വേർപിരിഞ്ഞു. അന്ത്യവിധി ദിവസം യോഹന്നാൻ 5:26-27 പറയുന്നുണ്ട്, അവസാന വിധി ദിവസം വിധികാഹളം മുഴങ്ങുമ്പോൾ സകവയും പുഴയിൽ വസിക്കുന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ പറയാ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആരാ? നന്മ ചെയ്തവർ നീതിയുടെ വിധിക്കായും, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനുമായിട്ട് പുറത്തേക്ക് വരുന്നതാണ് ഈശോ പറയുന്നത്. പക്ഷെ പറയാ, അപ്പൊ ഇത് അതിനെ കുറിച്ചാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അതായത് എങ്ങനെയാണെന്നറിയോ, നീതി ആദ്യം പുറത്തു വരുന്നത് നീതിമാന്മാരാണ്. അങ്ങനെ നീതിമാന്മാര് ഇതാ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ
അവന്റെ ശരീരം ഈ പുഴയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ആ രൂപം വീണ്ടും അതേ രൂപം പ്രാപിച്ച് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരാം. അങ്ങനെ വന്ന സമയത്ത് വേറെ പിരിഞ്ഞു പോയ ആത്മാവ് അവരിലേക്ക് വരാം. ആ രംഗം അതിമനോഹരമായിട്ട് പുസ്തകത്തിൽ വായിച്ചത് ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആക്കിയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെയേറെ വലുതാണ്, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സംഭവതാണ് ഈ ശരീരം ഇങ്ങനെ കിടക്കുക, നീതിമാന്റെ ശരീരം, വിശുദ്ധിയിൽ ജീവിച്ചവന്റെ ശരീരം. ഈ ശരീരത്തിന്റെ അരികിലേക്ക് വേറെ പിരിഞ്ഞു പോയ ആത്മാവ് വീണ്ടും തിരിച്ചു വരാം. ഈ ആത്മാവ് ശരീരത്തോട് പറയാം, അല്ലയോ, ആ ശരീരത്തെ കുറിച്ച് ആദ്യം പറയണ്ടേ, ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വീകരിക്കപ്പെട്ട ശരീരം, പ്രകാശം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങി വെണ്മ പോലെ വെണ്മയായി നിറഞ്ഞു കിടക്കുന്ന ശരീരം. അത് മാത്രമല്ല, ഫ്രാഗ്രന്റ്, വളരെയേറെ സുഗന്ധം പരത്തുന്ന ശരീരം ഇങ്ങനെ കിടക്കാണ്. ജീവനില്ലട്ടോ, ജീവനില്ല, ആത്മാവ് വന്നിട്ടില്ല. അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ശരീരത്തിലേക്ക് ആത്മാവ് വന്നിട്ട് ഈ ശരീരത്തോട് പറയാണ്, എന്താ പറയുന്നറിയോ, അല്ലയോ മഹത്വീകരിക്കപ്പെട്ട ശരീരമേ, നിന്നോട് ചേരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഒത്തിരിയേറെ നന്ദിയുള്ളവനാണ്. എന്തെന്നാൽ നീ നിന്റെ ജഡത്തിന് വിട്ടുകൊടുത്തില്ല, നിന്റെ വികാരങ്ങൾക്ക് നീ നിന്നെ വിട്ടുകൊടുത്തില്ല, നിന്റെ അവയവങ്ങൾക്ക് നീ നിന്നെ വിട്ടുകൊടുത്തില്ല, നിന്റെ ഇഷ്ടങ്ങൾക്ക് നീ വിട്ടുകൊടുത്തില്ല. പിന്നെയോ, എന്നെ അനുസരിച്ച് നീ ജീവിച്ചു, നിന്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു, നിന്റെ അവയവങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നീ വിട്ടുകൊടുത്തില്ല, നീ വചനമനുസരിച്ച് എന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ചു. അതിനാൽ നിന്നെ പിരിയാൻ എനിക്കെന്ത് വിഷമാർന്നു എന്നറിയോ. അപ്പോൾ ഈ ശരീരം പറയും, അല്ലയോ ആത്മാവേ, അങ്ങാണ് എന്നെ നയിച്ചത്, അങ്ങാണ് എന്നെ നിയന്ത്രിച്ചത്, അങ്ങാണ് വലിയവൻ, അങ്ങയെ പിരിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സങ്കടമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആത്മാവ് ശരീരം കൂടി ചേർന്നിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ, ഈശോയുടെ, പരിശുദ്ധാത്മാവിൻ്റെ, മാലാഖമാരുടെ, പരിശുദ്ധാമ്മയുടെ എല്ലാം കൂടെ സ്വർഗത്തിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണ സത്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തെ ഞാൻ വിശ്വസിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ, നമ്മുടെ ജീവിതത്തില് മനസ്സിലാക്ക്, ഇങ്ങനെ സത്യങ്ങളുണ്ട്. ഇനി സത്യം വിശ്വസിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടാവും? എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാ, എൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് പോകേണ്ട ശരീരമാ, അതുമല്ലെങ്കിൽ എൻ്റെ ശരീരം നരകത്തിൽ പോകും, നരകത്തിൽ, ഈ ചിന്ത നമുക്കുണ്ടോ? നരകത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും നമുക്ക് ആ ചിന്തകളില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ നിത്യമായ സത്യങ്ങൾ മനസ്സിലാക്കാതെ, തിരുവചനങ്ങൾ മനസ്സിലാക്കാതെ, ഉയർപ്പിനെ കുറിച്ച് മനസ്സിലാക്കാതെ, ശിക്ഷാവിധിയെ കുറിച്ച് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന്റെ മക്കളായി. വചനം മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ വചനത്തിന് പ്രാധാന്യമില്ല, വിശുദ്ധിക്ക് പ്രാധാന്യമില്ല, കൂതാശകൾക്ക് പ്രാധാന്യമില്ല, ജീവിതത്തിന് വിലയില്ല. പിന്നെയോ, സ്വാഭാവിക പ്രകൃതി, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതി ഇര തേടുക, ഇണ ചേരുക, ഉറങ്ങുക. ഈ സ്വാഭാവിക പ്രകൃതിക്കനുസരിച്ച് തിന്ന് കുടിച്ച് ആസ്വദിച്ച് ഇണ ചേർന്ന് ജടിക സുഖഭോഗങ്ങൾ സ്വന്തമാക്കി കുറെ ഉറങ്ങി വിശ്രമിച്ച് ഈ ലോക ജീവിതം അങ്ങോട്ട് തീർക്കും. അവസാനിക്കത്തില്ലല്ലോ, അവസാനിക്കത്തില്ല. ഈ കുറച്ച് നാളത്തെ ഉറക്കത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കണം. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ, ഈ സത്യമായ വചനം, നിത്യമായ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ചു നോക്കുക. കൊച്ചുരേസ്യ പുണ്യാളത്തി അവളുടെ 15-ാമത്തെ വയസ്സിൽ വായിച്ചു ഒരു പുസ്തകം, ദി എൻഡ്, അന്ത്യത്തെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഈ കുഞ്ഞിനെ സ്വാധീനിച്ച ഏറ്റവും വലിയ അവസ്ഥ ഇതാണ്, ഏറ്റവും സംഗതി ഇതാണ്, ശരീരത്തിന്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം. ഇതിനെ കുറിച്ച് ധ്യാനിച്ചു, ആ പുസ്തകത്തിൽ വായിച്ചു, മനസ്സിലാക്കി. അപ്പോൾ അവൾ തീരുമാനിച്ചു, എൻ്റെ ജീവിതം, എൻ്റെ ശരീരം കർത്താവിനെ സമർപ്പിച്ച് ഈശോയുടേത് മാത്രമായിട്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കൊച്ചുരേസ്യ പുണ്യാളത്തി വലിയ തീരുമാനമെടുത്ത് കോൺവെന്റിൽ ചേർന്ന് അവൾ ഒരു കന്യാസ്ത്രീയാവാൻ വേണ്ടി തീരുമാനിക്കുന്നതും. അതോടൊപ്പം തന്നെ ഏത് കോൺവെന്റിയാ? ക്ലോയിസ്റ്റേഡ് കോൺവെന്റ്. സത്യം തിരിച്ചറിഞ്ഞ മക്കളൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് തമ്പുരാനോട് ചേർന്നിരിക്കാൻ വഴി അന്വേഷിക്കും. അവൻ മിണ്ടാ നടത്തി പോകും, അവൻ ശക്തമായ തീരുമാനങ്ങൾ എടുക്കും, അവൻ ലോകത്തെ വിട്ടുപേക്ഷിക്കും, ജഡാസക്തികളോട് അവൻ ഇല്ല എന്ന് പറയും, അവൻ അധികം തിന്നാനും കുടിക്കാനും കൂട്ടുകെട്ടിനും പോകത്തില്ല. ഈ സത്യമറിയാത്ത മക്കള്, സത്യമറിയാത്ത ജീവിതങ്ങള്, അതാരുമാകട്ടെ, അച്ഛനാകാം, കന്യാസ്ത്രീയാകാം, അപ്പനാകാം, അമ്മയാകാം, യുവമക്കളാകാം, കുഞ്ഞുമക്കളാകാം, ഈ സത്യം അറിയാത്തവൻ അവൻ ലോകത്തിന്റെ പിന്നാലെ പോകും, പോയിരിക്കും. അതാണ് വചനം പറയുന്നത്, രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിൽ ആക്കാത്തവനിൽ നിന്ന്
ദുഷ്ടൻ വന്ന് വചനം അപഹരിച്ചു കൊണ്ടുപോകും. അവനിൽ വചനം മാംസം ധരിക്കത്തില്ല. നമ്മളായിരിക്കുന്ന ജീവിതാന്തസ് എന്തുമാകട്ടെ, ഒരപ്പനാകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാ, ആരുമാകട്ടെ, ഈ ജീവിതാന്തസ്സിനനുസരിച്ചുള്ള ഒരു ജീവിതമുണ്ട്. അത് വചനം മാംസം ധരിച്ച ജീവിതമാ. ആ ജീവിതത്തിലേക്ക് അടിസ്ഥാനമുണ്ട്, ലക്ഷ്യമുണ്ട്. അടിസ്ഥാനം ഉറപ്പിക്കണം. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിസ്ഥാനം ഉണ്ടിരിക്കുന്നതിനൊക്കെ നമുക്ക് എല്ലാവർക്കും. അത് മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ് തീർന്നു പോകുന്നതല്ല. റെസ്റ്റ് ഇൻ പീസ്, RIP. എഴുന്നേൽക്കണം. അന്ത്യവിധി ദിവസം വിധികാഹളം മുഴങ്ങുമ്പോൾ അവിടെ എനിക്ക് ഉറങ്ങട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റേ പറ്റൂ. അതിനുശേഷം എനിക്കൊരു അന്ത്യവിധിയുണ്ട്. മനസ്സിലാക്കുക എന്റെ പ്രിയ സഹോദരങ്ങളെ. അതിനുശേഷം എനിക്കൊരു ഒരു ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധിക്കനുസരിച്ച് എനിക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒന്ന് ഒന്ന് ചുമ്മാ ധ്യാനിച്ചു നോക്കിക്കേ, നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യോ. ഇന്ന് നമ്മുടെ മക്കളൊക്കെ കൂട്ടുകൂടി മദ്യപിച്ച് അടിച്ചു പൊളിച്ച് തെറ്റായ സ്നേഹബന്ധങ്ങള്, വിശുദ്ധിക്ക് യാതൊരു വിലയില്ലെന്ന് മക്കൾക്ക്. ഇന്ന് ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ വിശുദ്ധിക്ക് ഒരു വിലയില്ല. ദാമ്പത്യ ജീവിതം, അതിൽ മാത്രം പരിക്രമം ചെയ്യേണ്ട ദാമ്പത്യ ബന്ധം, അതിലൊന്നും ഒരു വിലയില്ല. പാപത്തിന് വിട്ടുകൊടുത്ത് വൃത്തിയുടെ സിനിമകൾ കണ്ട് അതിന്റെ പിന്നാലെ അടിച്ചു പൊളിച്ച് തെറ്റായ സ്നേഹബന്ധം, വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ കണ്ടെത്തുക, ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? സത്യം മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥമായ വഴി മനുഷ്യൻ അവൻ തിരിച്ചറിയുന്നില്ല. ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവനില്ല. അതുകൊണ്ട് അവൻ ഇന്ന് എല്ലാത്തിന്റെയും പിന്നാലെ അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് മതിച്ച് അങ്ങട് തകർന്ന് തരിപ്പണമായിട്ട് പോകുന്നത് കാണുമ്പോഴൊക്കെ, ഇവിടെ ഒത്തിരി അനുഭവങ്ങളോടെയാണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് ഇന്ന് ഈ വചനം പങ്കുവയ്ക്കുന്നത്. ഒത്തിരി അനുഭവങ്ങളോടെ, അനേകം തകർന്നു പോയ മക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, ജയിലിൽ കിടക്കുന്ന മക്കള്, അത്രയും കുടുംബങ്ങൾ ശിഥിലമായി പോയത്, ഡൈവോഴ്സിന്റെ വക്കിൽ കിടക്കുന്ന അനേകം കുടുംബ ജീവിതങ്ങള്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ സത്യവചനം മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് അച്ഛൻ ഈ വചനം ഇവിടെ തരൂ, ഈ വചനം ഇവിടെ പങ്കുവെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരേ ഒരു വഴിയുള്ളൂ. കുറെ വഴിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാത്തിലൂടെയും ഒക്കെ ഒന്ന് പോയി നോക്കാമായിരുന്നു. ഒരൊറ്റ വഴി, ഒറ്റ ജീവിതം. രണ്ടു മൂന്ന് ജീവിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ജീവിതം പോയാലും കൂടെ അടുത്തതുണ്ടല്ലോ. നോ, ഒറ്റ ജീവിതം. ആ ജീവിതത്തിനനുസരിച്ച് എനിക്കൊരു നിത്യജീവിതമുണ്ട്. എൻ്റെ നിത്യജീവിതം അടിസ്ഥാനം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒറ്റ വഴിയിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ച. വഴി ഒന്നേ ഉള്ളൂ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി മക്കളെ, എൻ്റെ വചനം, ഞാൻ പറയുന്ന വചനം. അതുകൊണ്ടല്ലേ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കും മക്കളെ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, നിങ്ങൾക്ക് ശുഭമായിരിക്കും. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 22:29 ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമുക്ക് തെറ്റുപറ്റുന്നു. എന്തുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നില്ല? പിന്നെയോ, മാനുഷികമായ ബുദ്ധി അനുസരിച്ച്, ലോകത്തിന്റെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച്, ലോകം വച്ചു നിയമങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സത്യവചനം മനസ്സിലാക്കാതെ ഇത്രയും ആയിട്ട് മനുഷ്യർ പഠിക്കുന്നുണ്ടോ? അതുമില്ല. കുടുംബങ്ങൾ തകർന്നു, രാജ്യങ്ങൾ ശിഥിലമായി, ശാപത്തിന്റെ വിളി, നിഷ്കളങ്ക രക്തത്തിന്റെ നിലവിളി ഉയർന്നു, ഒത്തിരിയേറെ ഗതികെട്ട ദുരന്തങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരുന്നു, തകർച്ചകൾ. ഇതെല്ലാമായിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ല. ഇനിയെങ്കിലും കർത്താവിന്റെ വചനം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ, ലോകത്തിന് സാധിക്കട്ടെ. വിശ്വ പറയുന്നുണ്ട്, മനുഷ്യവർഗം എന്റെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ലെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ കരുണയിലേക്ക് തിരിയണം, ഞാനല്ലാതെ രക്ഷയില്ല മക്കളെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കി നമ്മുടെ ജീവിതത്തെ ഒന്ന് കരുപിടിപ്പിക്കാൻ നോക്ക്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിന് വേണ്ടി, ദൈവമേ ഇനിയെങ്കിലും ഈ ലോകം സത്യം തിരിച്ചറിയട്ടെ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കട്ടെ, കർത്താവിന് രക്ഷാകരമായ പദ്ധതി സ്വന്തമാക്കട്ടെ. അങ്ങനെ ദൈവത്തിലേക്ക് തിരിയാനും ദൈവത്തിൽ വളരാനും ഒത്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ലോകത്തിന് സാധിക്കട്ടെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ വചനം മനസ്സിൽ ആക്കുക, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ ആക്കുക. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഞാൻ മനസ്സിലാക്കണം. ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കേണ്ടവനായി കത്തോലിക്ക പുരോഹിതൻ എന്ന സത്യം ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ ഈ ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കാനുള്ളത് മാത്രമായിരിക്കും. ഈ ലോകത്തിന് നേടാനല്ല, ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളും രോഗശാന്തിയും കിട്ടാനല്ല. പിന്നെയോ, നിത്യമായ സത്യങ്ങളെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കും, ഞാൻ പറയും. ഇല്ലെങ്കിലോ ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളുടെ, സമ്പത്തിന്റെ നേട്ടങ്ങളുടെ, ഈ സാമ്പത്തികമായ വളർച്ചയുടെ അനുഗ്രഹത്തിന്റെ സുവിശേഷം മാത്രം. നോ, നമുക്ക് ശിക്ഷാവിധിയുണ്ട്.
ജീവിതത്തിനനുസരിച്ച് നമുക്ക് ശിക്ഷയുണ്ട്, നമുക്ക് രക്ഷയുമുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വീണ്ടും അച്ഛൻ പറയും, ഇടം വലം തിരിയാതെ ഒരു തീവ്രവാദിയുടെ മനസ്സോടെ നമുക്ക് ലഭിച്ച സ്വർഗീയമായ കാഴ്ചപ്പാടിൽ അല്പം പോലും പാപം ചെയ്യാതെ മരിയ ഗുരുത്തിയെ പോലെ, അതുപോലെ വിശുദ്ധരെ പോലെ, തോബിത്തിനെ പോലെ, ബാക്കി എല്ലാവരും ഭക്ഷിച്ചു, എല്ലാവരും ഭക്ഷിച്ചു, ഞാൻ ഭക്ഷിച്ചില്ല. എന്തെന്നാൽ എൻ്റെ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ, സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ നിറവ് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിന്റെ സത്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ, അങ്ങയുടെ വചനം ഞങ്ങൾ മനസ്സിലാക്കട്ടെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന സത്യവിശ്വാസങ്ങൾ ഞങ്ങൾ ഗ്രഹിക്കട്ടെ, അതിനനുസരിച്ച് ഞങ്ങൾ ഈ ജീവിതം ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിന്റെ മക്കളല്ല, ഈ ജഡത്തിന്റെ മക്കളല്ല, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ നേടി അവസാനിക്കേണ്ടവരുമല്ല, ഞങ്ങൾ സ്വർഗത്തിന്റെ മക്കളാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ, അതിനുവേണ്ടി തിന്മയെ വെറുത്തുപേക്ഷിക്കാൻ, പാപത്തെ വിട്ടുപേക്ഷിക്കാനുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. രക്തസാക്ഷികളെ, നിങ്ങളുടെ വലിയ സാന്നിധ്യം, നിങ്ങളിൽ നിറഞ്ഞ ദൈവകൃപ, രക്തസാക്ഷിത്വത്തിന് പോലും നിങ്ങളെ ശക്തിപ്പെടുത്തിയ ആ കൃപ ഞങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ നിറച്ചു നൽകി ഞങ്ങളെ നയിക്കണമേ എന്ന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമേൻ.